തൃക്കാക്കരയിൽ ജോ ജോസഫിന്റെ വിജയം ഉറപ്പിച്ചിട്ടേ ഇനി മാഷ് ഇരിക്കുന്നുള്ളൂ. വിജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. തീരുമാനിക്കുന്ന ജനങ്ങളാണ്. അല്ല പക്ഷെ മാഷ് അതിനുവേണ്ടിയാണോ ഇറങ്ങാൻ? അത് തീർച്ചയായിട്ടും വിജയിക്കണം വേണ്ടിയാണ് ഇറങ്ങുന്നത്. അല്ല തോക്കാൻ പറ്റും ഇറങ്ങും. ഞാൻ കോൺഗ്രസിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളല്ലേ, ചെറിയ സംഭാവന മാത്രമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്. 2018 മുതൽ എന്നെ ഒറ്റപ്പെടുത്തി, ന്യായമായ ഒറ്റപ്പെടുത്തലാണോ? ഞാനതാ പറഞ്ഞത്, എൻ്റെ ഇരിപ്പുണ്ട്. എനിക്കെതിരായിട്ട് എന്താ പറഞ്ഞത്? ഞാനിപ്പോൾ MP അല്ലല്ലോ 2019 ശേഷം. ഞാൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം മുൻകൈ എടുക്കുന്ന ഞാനല്ലേ. ഇന്നലെയും കൊടുത്തല്ല സ്കോളർഷിപ്പ്, അത് വോട്ട് ചോദിച്ചിട്ടല്ല. നിർണായകമായ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ KV തോമസ് മനോരമ ന്യൂസിനോട് ആദ്യമായി പ്രതികരിക്കുകയാണ്. CPM ആണോ കോൺഗ്രസ് ആണോ ഇനി KV തോമസ്? ഞാൻ KV തോമസ് ആണ്. ഇപ്പം ഒരു പാർട്ടിയുടെയും ഇതില്ല. ഞാൻ KV തോമസ് ആണ്, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. 52 വർഷം കൂടെ നിർത്തി ഇത്രയൊക്കെ പദവികൾ നൽകിയ ഒരു പാർട്ടിയോട് KV തോമസ് കാണിച്ചത് അനീതിയല്ലേ? ആ പാർട്ടിയെ വളർത്തിയതിലും എനിക്കൊരു പങ്കാളിത്തമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് നിലനിൽക്കുന്നു എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ. ഞാൻ കോൺഗ്രസ്സിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളല്ലേ, ചെറിയ സംഭാവന മാത്രമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അത് ഒരു വശത്തേക്ക് മാത്രമല്ലല്ലോ. CPM തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പോവുകയാണ്. ഇനിയും കോൺഗ്രസ്സുകാരനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന അല്ല, അതൊരു വികാരം, ഒരു കാഴ്ചപ്പാട്, ചിന്താഗതി, അതാണ് കോൺഗ്രസ്. പക്ഷെ അംഗത്വം എടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. പാർട്ടി പാർട്ടിയുടെ അച്ചടക്കം പാലിക്കും, പാർട്ടിയുടെ നേതൃത്വത്തെ അംഗീകരിക്കും, പാർട്ടി അധ്യക്ഷയെ അംഗീകരിക്കും. അത് സംഘടനയാണ്. സംഘടന മാത്രമല്ലല്ലോ കോൺഗ്രസ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി മാത്രമല്ല, ഒരു വികാരമുണ്ട്. അപ്പോൾ അതുപോലെ എനിക്കൊരു വികാരമുള്ള ഒരാളാണ്. ഈ പാർട്ടിയിൽ വളർന്ന്, പാർട്ടിയിൽ ജനിച്ച്, പാർട്ടി ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആ പാർട്ടി വികാരമുള്ള ആളാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ആ ഒരു പിൻബലം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അതില്ലാതായി. അത് പറയട്ടെ, കാലം തീരുമാനിക്കട്ടെ. CPM പോയാൽ എന്തായിരിക്കും അടുത്ത ഉത്തരവാദിത്തം? ഞാൻ CPM പോകുന്നില്ലല്ലോ. ഇടത് ചേരിയിൽ സഹകരിക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരവാദിത്തം? വേറെ ഉത്തരവാദിത്തം എനിക്കില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കച്ചവടമൊന്നും അല്ലല്ലോ ഇത്. അങ്ങനെയായിരുന്നെങ്കിൽ കോൺഗ്രസിനൊപ്പം ഇല്ലേ നിൽക്കേണ്ടത്? കാരണം ഇത്രയും കാലം കൂടെ നിർത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നോട് കാണിച്ച മര്യാദയുടെ പലരും മറന്നു പോകണം. എന്താ 2018 മുതൽ എന്നെ ഒറ്റപ്പെടുത്തി, ന്യായമായ ഒറ്റപ്പെടുത്തലാണോ? ഞാനതാ പറഞ്ഞത്, എൻ്റെ ഇരിപ്പുണ്ട്. എനിക്കെതിരായിട്ട് എന്താ പറഞ്ഞത്? 7 പ്രാവശ്യമായി. അതിൻ്റെ കുടുംബ ആളുകൾ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, അവർക്ക് ഇനി സീറ്റ് നിന്ന് VD സതീശൻ്റെ അടുത്തോടെ മത്സരിക്കൂ. ഇതാണ് മാനദണ്ഡമെങ്കിൽ, പ്രായമാണ് മാനദണ്ഡമെങ്കിൽ ഇനി സുധാകരൻ നിൽക്കൂ. അപ്പോൾ അവഗണനയോടുള്ള പ്രതികാരമാണുള്ളൂ. പ്രതികാരമല്ല, പ്രതികാരം എനിക്കില്ല. ഞാൻ പ്രതികാരത്തിൻ്റെ ഒരാളല്ല, പ്രതികരണത്തിൻ്റെ ആളാണ്. അല്ല പക്ഷേ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയല്ലേ? സ്വാഭാവികമായിട്ട് പാർട്ടി നേരിടുന്നു. തോൽവിക്ക് വേണ്ടി അല്ലല്ല, ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഒരു തിരഞ്ഞെടുപ്പെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ജയപരാജയങ്ങൾ മാത്രമല്ല, ജനമധ്യത്തിൽ നിൽക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസൊക്കെ റേസ് ചെയ്യുന്നത് പലപ്പോഴും ഇലക്ഷൻ കാലഘട്ടം. ഞാൻ തൃക്കാക്കരയിൽ കഴിയുമ്പോൾ ചുമ്മാ കൈവീശി ചെല്ലുന്ന ആളല്ല. തൃക്കാക്കരയുടെ വികസനത്തിന് വേണ്ടി ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടപ്പള്ളി ROB എൻ്റെ കാലഘട്ടത്തിൽ വന്ന് ഞാൻ മുൻകൈയെടുത്ത് വന്നതാണ്. അവിടുത്തെ സബ്വേ, അത് 4 കോടി രൂപ വന്നതിന് 1/3 ഞാനാണ് കൊടുത്തത്. അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ. അവിടുത്തെ കളക്ടറേറ്റിന് മുമ്പിലുള്ള പരേഡ് ഗ്രൗണ്ട് അന്നും 2 കോടി കൊടുത്ത് ഞാൻ ആ നിലപാട് അതൊക്കെ തന്നെ വ്യക്തമാണ്. പക്ഷേ എങ്കിലും എൻ്റെ ചോദ്യം ഇതാണ്, KP അനിൽകുമാറിന് ചെല്ലുമ്പോൾ പാർട്ടി പദവി നൽകുന്നുണ്ട്, ചെറിയാൻ ഫിലിപ്പിന് പണ്ട് പദവി നൽകിയിട്ടുണ്ട്, KV തോമസിന് എന്ത് പദവി ആയിരിക്കും പാർട്ടി? അവരൊരു പദവിയും ചോദിച്ചിട്ടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും അല്ല. അല്ല, പദവി നൽകിയാൽ വാങ്ങുമോ ഇല്ലയോ? നമ്മളമ്മ എത്ര ആളറിയുന്നത്? ആ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഞാൻ കോൺഗ്രസ്സുകാരനായി ജനങ്ങളോടൊപ്പം, ജനപങ്കാളിത്തത്തോടൊപ്പം, ജനവികസനത്തോടൊപ്പം. ഞാനിപ്പോൾ MP അല്ലല്ലോ 2019 ശേഷം. ഞാൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം മുൻകൈ എടുക്കുന്ന ഞാനല്ലേ. ഇന്നലെയും കൊടുത്തല്ല സ്കോളർഷിപ്പ്, അത് വോട്ട് ചോദിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയൊരു പാർലമെൻറ്റ് ഇലക്ഷനിലേക്കില്ല. അതേസമയത്ത് വികസന കാര്യങ്ങളിലുണ്ട്, ഇപ്പോഴും പങ്കാളിത്തം എനിക്കുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞ ഹാർബറിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു പങ്കാളിത്തമുണ്ട്. അപ്പോൾ തൃക്കാക്കരയിൽ ജോ ജോസഫിൻ്റെ വിജയം ഉറപ്പിച്ചിട്ടേ ഇനി മാഷ് ഇരിക്കുന്നുള്ളൂ? വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീരുമാനിക്കുന്ന ജനങ്ങളാണ്. അല്ല പക്ഷേ മാഷ് അതിനുവേണ്ടിയാണോ ഇറങ്ങാൻ? അത് തീർച്ചയായിട്ടും വിജയിക്കണം വേണ്ടിയാണോ ഇറങ്ങുന്നത്? അല്ല തോക്കാൻ പറ്റും ഇറങ്ങുമോ? നമ്മൾ തോപ്പിക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റുമോ? ജയം ഉറപ്പാണ്. ഉറപ്പ് ജനം തീരുമാനിക്കും. ജനം തീരുമാനിക്കും, അവരാണല്ലോ. പക്ഷെ അവിടെ പറയുന്നത് ഇലക്ഷൻ വിജയവും പരാജയങ്ങൾ മാത്രമല്ല, ഇഷ്യൂസ് ഉണ്ട് ജനമധ്യത്തിൽ. ഇപ്പോൾ പിന്നെ തൃക്കാക്കരയുടെ വികസനത്തെക്കുറിച്ച് ഒത്തിരി പ്രോഗ്രാം സംശയിച്ചാലോ? കാരണം കോൺഗ്രസ്സുകാരനാണ്, അതേസമയം അവർക്കൊപ്പം അവർക്ക് വേണ്ടി സംശയമുണ്ടെന്ന് അവരോട് ചോദിക്കണം, മോഹനോട് ചോദിച്ചാൽ പറയും. ഏതായാലും CPM വിജയത്തിനായി തൃക്കാക്കരയിൽ KV തോമസ് ഇറങ്ങുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഇടത് പാളയത്തിലേക്ക് തന്നെയാണ് KV തോമസ് എന്ന് ഇതിൽ തന്നെ വ്യക്തമാവുകയാണ്. സനകന്നഗോപാൽ, മനോരമ ന്യൂസ്, കൊച്ചി.